हाय എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡെലിവറി ബാഗ് പാക്കിംഗ് വീഡിയോ ആണ്. ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്കും ഡെലിവറി അടുത്തവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മൂന്ന് സെക്ഷൻ ആയിട്ടാണ് ബാഗ് പാക്കിംഗ് ചെയ്തിട്ടുള്ളത്. ഒന്ന് എനിക്ക് വേണ്ട സാധനങ്ങൾ, ഒന്ന് കുഞ്ഞിന് വേണ്ട സാധനങ്ങൾ, അതുപോലെ തന്നെ ജനറൽ ആയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പം ഇതുപോലത്തെ ഒരു ബാഗിലാണ് എന്റെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കൊറോണേന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ ആദ്യമേ വാങ്ങി വാഷ് ചെയ്ത് ഡെറ്റോളിലൊക്കെ മുക്കി വെയിലത്തിട്ട് ഉണക്കി അയൺ ചെയ്ത ശേഷം മാത്രമാണ് ഹോസ്പിറ്റലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒക്കെ നേരത്തെ തന്നെ വാഷ് ചെയ്ത് അയൺ ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ബാഗ് പാക്കിങ്ങിലേക്ക് കടക്കാം. അപ്പൊ ആദ്യമായിട്ട് എന്റെ സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ബാഗിൽ പാക്ക് ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് ആയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഹോസ്പിറ്റലിൽ നമുക്ക് തിരിച്ച് വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ടോപ്പാണ്. ടോപ്പും അതിന്റെ ലെഗിങ്സും ഒക്കെയുള്ള ഒരു കുർത്തി സെറ്റാണ്. ഇത് ഒരു മെറ്റേണിറ്റി കുർത്തിയാണ്, ഫീഡിംഗ് ഓപ്ഷനുള്ള ഒരു ടോപ്പാണ്. പിന്നെ നമുക്ക് ഇതുപോലെ കോട്ടൺ സാരി, കോട്ടന്റെ തുണികൾ കുറച്ച് ആവശ്യം വരും. അതിനു വേണ്ടിയിട്ട് കോട്ടൺ സാരി, വെള്ളം മുണ്ടൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഇപ്പം ഞാനൊരു ഒരു കോട്ടൺ സാരി കൂടെ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നാല് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള നൈറ്റിയാണ്. ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും ചിലപ്പോൾ ആവശ്യം വരില്ല, പക്ഷെ നമുക്കിനി അഥവാ ആവശ്യം വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടൊരു നാല് നൈറ്റി എടുത്തിട്ടുണ്ട്. ഈ നാല് നൈറ്റി കൂടാതെ വേറെ ഒരു നൈറ്റി ലേബർ റൂമിൽ നിന്ന് നമുക്ക് ചോദിച്ചാൽ പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. അത് കാണിക്കാം. ഇതിപ്പോൾ നാല് നൈറ്റിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെയുള്ളതൊരു ഒരു ബെഡ്ഷീറ്റാണ്. അത് ഒരു ബെഡ്ഷീറ്റ് മതിയാവില്ല, ഒന്നോ രണ്ടോ ബെഡ്ഷീറ്റ് എന്തായാലും ആവശ്യം വരും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ പുതപ്പും നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഞാനിപ്പം ഒരു ബെഡ്ഷീറ്റാണ് ഇപ്പം തൽക്കാലം എടുത്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പുതപ്പും കൂടെ ഇതിൻ്റെ കൂടെ എടുത്തു വെക്കുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മളെ കൂടാതെ ഒരു ബൈസ്റ്റാൻഡറിനെ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം അവർക്ക് ബെഡൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇപ്പം കാണിക്കുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്, അപ്പം ജനറൽ വാർഡിലാണ്. നമുക്ക് മാത്രമേ ബെഡ് കിട്ടുള്ളൂ. അപ്പോൾ ബൈസ്റ്റാൻഡർ ആയിട്ടുള്ളവർ നിലത്ത് വിരിച്ച് കിടക്കേണ്ടി വരും. അപ്പം അവർക്കും ഉള്ള ബെഡ്ഷീറ്റും പുതപ്പും ആവശ്യമുണ്ട്. അപ്പം അതും ഇതിൻ്റെ കൂടെ എടുത്തു വെക്കണം. ഇപ്പം ഞാൻ ഒരു ബെഡ്ഷീറ്റും ഒരു പുതപ്പുമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ രണ്ട് അണ്ടർസ്കേർട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ആവശ്യം വരുമോയെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് രണ്ട് അണ്ടർസ്കേർട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് നാല് തോർത്താണ്. ഒരു മൂന്ന് വെള്ള തോർത്ത് അതുപോലെ തന്നെ ഒരു ഒരു കളറ് തോർത്തും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. നാലെണ്ണം ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് എല്ലാം ഇതുപോലെ ഒരു കവറിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര എണ്ണമാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ഇതുപോലെ കവറിലാക്കി വെക്കാം. പിന്നെ ഒരു വെള്ളമുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതൊരു വെള്ള ബനിയനാണ്. ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ ലേബർ റൂമിലേക്ക് ഇതുപോലത്തെ വെള്ള ബനിയനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു വെള്ള ബനിയൻ ഷർട്ടിൻ്റെ അടിയിലൊക്കെ ഇടുന്ന ടൈപ്പ് വെള്ള ബനിയനാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നോർമൽ ഡെലിവറി ആണെങ്കിൽ ഇതുപോലത്തെ വെള്ള ബനിയനും, ഇനി സി സെക്ഷൻ ആണെങ്കിൽ വെള്ള ബ്ലൗസ് അല്ലെങ്കിൽ വെള്ള ഷർട്ടും ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇപ്പം വെള്ള ബനിയും ഞാനിപ്പം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് മാസ്ക് എടുത്തിട്ടുണ്ട്. ഇപ്പം ക്ലോത്തിന്റെ മാസ്കാണ്. ഇത് കൂടാതെ N95 പിന്നെ സാധാ സർജിക്കൽ മാസ്കും കൂടി കരുതുന്നുണ്ട്. നമ്മൾ ജനറൽ ഐറ്റംസിന്റെ കൂടെ അതും കൂടി കരുതുന്നുണ്ട്. ഇപ്പം ഇതിന്റെ കൂടെ രണ്ട് ക്ലോത്ത് മാസ്കാണ് വെക്കുന്നത്. പിന്നെ ഈ ഒരു കവറിൽ ഞാൻ ഒരു നൈറ്റിയും ഒരു അണ്ടർസ്കേർട്ടും കോട്ടൺ രണ്ട് മുണ്ടും അതുപോലെ തന്നെ
ഓരോ പീസ് അണ്ടർഗാർമെന്റ്സും ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ലേബർ റൂമിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്തു കൊടുക്കാമെന്നുള്ള ഒരു സൗകര്യത്തിന് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് എന്തൊക്കെയാണെന്ന് ചോദിക്കാമെന്നൊന്നും അറിയില്ല എന്തായാലും നൈറ്റിയും അതുപോലെ തന്നെ ഈ കോട്ടന്റെ തുണിയൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു തോർത്തും അതുപോലെ തന്നെ ഒരു മെറ്റേണിറ്റി പാഡും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ വെക്കണം അതും കൂടെ വെച്ചിട്ട് വേണം ഇത് എടുത്തു വെക്കാൻ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ബാഗിൽ ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാഗിന്റെ കൂടെ വെക്കേണ്ട ഒന്നാണ് അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് മെറ്റേണിറ്റി പാഡ് ഇതിപ്പം ബാഗിൽ കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പുറത്തെ വെച്ചിട്ടുള്ളത് പിന്നെ ഒരു പാക്കറ്റ് മാത്രമേ ഇപ്പോൾ തൽക്കാലം ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ വേണമെങ്കിൽ അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് പിന്നീട് വാങ്ങാമെന്ന് വെച്ചിട്ട് ഈ ഒരു പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത് ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ബാഗിൽ ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ബേബിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് കാണാം സാധാരണ ഡെലിവറിക്ക് മുൻപ് അങ്ങനെ ആരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങി വെക്കാറില്ല പക്ഷെ ഇപ്പോൾ കൊറോണേൻ്റെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് മാത്രം നേരത്തെ എല്ലാവരും പറയുന്നുണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി വാഷ് ചെയ്ത് നമ്മൾ ഡെറ്റോളൊക്കെ മുക്കിയിട്ട് അയൺ ചെയ്തതിന് ശേഷം മാത്രമേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഓരോ സാധനങ്ങളും യൂസ് ചെയ്യാൻ സാധിക്കില്ല അപ്പം അതിനു വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ നേരത്തെ വാങ്ങിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് അത്യാവശ്യം വേണ്ടതെന്നുള്ളത് കാണിക്കാം ആദ്യമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് കുറച്ച് ടർക്കികളാണ് 3 ടർക്കികൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ക്യാപ്പൊക്കെ വരുന്ന 3 ടർക്കികളാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഞാൻ ഇതൊരു 5 എണ്ണത്തിന്റെ സെറ്റ് മീഷോ നിന്ന് പെർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതിൽ കുറെ സാധനങ്ങളൊക്കെ ഓൺലൈൻ ആയിട്ടാണ് പെർച്ചേസ് ചെയ്തിട്ടുള്ളത് അതിന്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഞാൻ നോക്കി വാങ്ങിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ളവർ വേണമെങ്കിൽ വാങ്ങിക്കാം ഇതിപ്പോൾ 5 എണ്ണം ഉണ്ട് ഇതുപോലത്തെ അതിപ്പോൾ ഇതിൽ 3 എണ്ണമാണ് ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നത് ഇതുപോലെ 3 കളർ ഒരു ബ്ലൂ ഒരു പിങ്ക് അതുപോലെ തന്നെ ഒരു റോസ് കളർ 3 എണ്ണമാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഡ്രൈ ഷീറ്റാണ് ക്വിക്ക് ഡ്രൈ ഷീറ്റ് മൂത്രമൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ ബെഡിലൊന്നും നനയാതെ ബെഡിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് വെക്കുന്ന സാധനമാണ് ഈ ഒരു ഡ്രൈ ഷീറ്റ് അതും 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് 1 ഒരു മീഡിയം സൈസിലുള്ളതും പിന്നെ 2 എണ്ണം സ്മോൾ സൈസിലുള്ളതും ഇതിൻ്റെ അടിഭാഗത്ത് റബ്ബറാണ് വരുന്നത് മേലെ നമ്മൾ കുഞ്ഞുങ്ങളെ കിടത്തുന്ന ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തും അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും ഈ ഒരു ക്യൂബ് ഡ്രൈ ഷീറ്റ് എന്ന് പറയുന്നത് 3 എണ്ണം എടുത്തിട്ടുണ്ട് ഇതിന് തന്നെ ലാർജ് സൈസിലുള്ളതും കിട്ടും നമുക്കൊരു ബെഡ് മൊത്തം കവർ ചെയ്ത് വിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് ഞാനിപ്പോൾ മീഡിയം അതുപോലെ തന്നെ 2 സ്മോളുമാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ആവശ്യമായിട്ടുള്ളത് വെള്ള തുണികളാണ് ഒരു വെള്ള മുണ്ട് ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള വെള്ള കോട്ടന്റെ മുണ്ടോ അതുപോലെ തന്നെ സെറ്റ് മുണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ കഴുകി എടുത്തു വെച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഒറ്റൊരു മുണ്ട് മാത്രം ഞാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ചെറിയ പീസ് ആക്കിയിട്ട് ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരെണ്ണം കട്ട് ചെയ്യാതെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളമുണ്ടകൾ നമുക്ക് ധാരാളം ആവശ്യമായിട്ട് വരും ഇപ്പം തൽക്കാലം ഞാൻ ഇത്രയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇപ്പൊ 2-3 വെള്ളമുണ്ടും കൂടെ ഇതിന്റെ കൂടെ എടുത്ത് വെക്കാനുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് വെറ്റ് വൈപ്സ് അത് ഞാനിപ്പം മദേഴ്സ് ഫാഷൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ വെറ്റ് വൈപ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ലവ് ലാബ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വെറ്റ് വൈപ്സ് ആണ് 99% പ്യുർ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വെറ്റ് വൈപ്സ് ആണ് അതുപോലെ തന്നെ 0 ആൽക്കഹോൾ ആണ് ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള വെറ്റ് വൈപ്സ് ആണ് അപ്പം വെറ്റ് വൈപ്സ് വാങ്ങുമ്പോൾ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള വെറ്റ് വൈപ്സ് വാങ്ങാൻ ശ്രദ്ധിക്കാം
या वांगी रु ब्रांड आल्कोहोल फ्री आईट वैप्स इन पीस या हॉस्पिटल को वीटल वेट मेट इन ऑनलाइन वाई ऐसा ऑनलाइन पर्चेस कवर कुछ कुटी उड़प अोर्त मिटनस बूटीस इत्र कवर वोच कुटी उड़प कड़पा फ्रंट कट्ट टाइप उड़पे अत्यावश्य मे आवश्यक वाग्च वाश्चे यूस चोर्त सोफ्ट कर्चीफ या वे वो क्याप मिटनस बूटीस रु सैटर क्याप अल रु ग्लव अल सोक्स अगते रु जोड़ी कुछ कई नखे अद मुख मुरीवा तुप उपयोग मिटन्स उपयोग सोक्स और जोड़ी ड्रस अभी वाचल ची कुटी पोन्नूसी ड्रसन रो प्रावश्यम उपयोग बॉडी सूटो फुलाइट कवर इतर ड्रसड़े नमुक हॉस्पिटल काड़ीपा वेटी ड्रसत्र साधन बेबी को वेट या पैक इन जनरल ईटमस अदूँ जस्ट का ई का साधन या हॉस्पिटल एड़ जनरल ईटम्स साधारण हॉस्पिटल निकलो नमुक अत्यावश्यम वे साधन इतपोल अड़पुर बकटाद अत्यावश्य कुछ पड़े न्यूस पेपे नमुकें वेस्ट कल भयत कुछ न्यूस पेपर्स वे कुछ न्यूस पेपर्स एड़वे कुछ कवर कुछ प्लास्टिक कवर तुणि कवर एड़वे नमुक हॉस्पिटल धीचुम चल मुशिज ड्रसो क्यों इटिट को इतर कवर वे वो अद्वेपर तूकपात्र तूकपात्र अल स्टील ग्लसुम कुछ डिस्पोसीब ग्लसुएं इन कूड़े नक्षण कहान्ल प्लेट स्पूण पीर स्टी बोटल फ्लास्क कूड़ी इन कूड़े एड़ वो चुनाव पात्र कुछ कलुपेपल प्लास्टिकि कपणी आरीड़ा वेट कयर कष्णुमें नमुक ड्रस क्लिप वेकान इोल क्लिपि सैटे कत्रिक कती कणाड़ी कूड़े अत्यावश्य वे साधन सानिटाइज़र सानिटाइज़र चेरियर बोटल अल टूथपेस्ट രണ്ട് ബ്രഷ് എടുക്കുന്നുണ്ട് ഞാനും അമ്മയാണ് ഹോസ്പിറ്റലിൽ നിൽക്കുക അപ്പോൾ നമുക്ക് രണ്ട് പേർക്കുള്ളത് പിന്നെ ഒരു നമ്പൂതിരി പൊടി എടുക്കുന്നുണ്ട് അത് എനിക്ക് യൂസ് ചെയ്യാനാണ് അതുപോലെ തന്നെ ഒരു ബേബി സോപ്പ് എടുക്കുന്നുണ്ട് അതിന് ആവശ്യം ഉണ്ടോ എന്നറിയില്ല എങ്കിലും ഒരു ചെറിയ ഒരു ബേബി സോപ്പ് അതുപോലെ തന്നെ
ഒരു ബാത്തിങ് സോപ്പ് ഒരു സോപ്പ് വെട്ടി അതും രണ്ടും എടുക്കുന്നുണ്ട് ഡെറ്റോളിന്റെ ഒരു ചെറിയ ബോട്ടിൽ എടുക്കുന്നുണ്ട് നമുക്ക് കുഞ്ഞിന്റെ നമ്മുടെയൊക്കെ തുണിയൊക്കെ മുക്കാൻ അതുപോലെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോപ്പ് എടുക്കുന്നുണ്ട് സൺലൈറ്റിന്റെ പിന്നെ എടുത്തു വെക്കുന്നത് പാത്രം കഴുകാനുള്ള ഒരു എക്സോ ഡിഷ് വാഷ് ആണ് പാരച്യൂട്ടിന്റെ ഒരു ചെറിയ ബോട്ടിൽ വെളിച്ചെണ്ണയും കൂടി കരുതുന്നുണ്ട് നമ്മൾ ലേബർ റൂമിൽ ചിലപ്പോൾ ചോദിച്ചാൽ കൊടുക്കാനായിട്ട് പിന്നെ ഉള്ളത് കുറച്ച് മാസ്കുകളാണ് ക്ലോത്ത് മാസ്ക് ഓൾറെഡി നമ്മൾ ബാഗിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കൂടാതെ കുറച്ച് സർജിക്കൽ മാസ്ക് ഒരു ക്ലോത്ത് മാസ്ക് പിന്നെ N95 മാസ്ക് ഇവയും കൂടി കരുതുന്നുണ്ട് പിന്നെ സാനിറ്ററി പാഡിൻ്റെ ഒരു ചെറിയ പാക്കും കൂടി വെക്കുന്നുണ്ട് പിന്നെ ഒരു പൗച്ചിൽ ചീപ്പ് ബുഷ് അങ്ങനത്തെ കുറച്ച് സേഫ്റ്റി പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് മുടിയൊക്കെ കെട്ടാനും ഒക്കെയുള്ള കുറച്ച് ഐറ്റംസ് പിന്നെ പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ കൂടാതെ ഇതുപോലെ ചെറിയൊരു കുപ്പിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യം വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ജനറൽ ഐറ്റംസ് ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളത് ഇതിൽ സ്റ്റീലിൻ്റെ രണ്ട് പാത്രം അതുപോലെ തന്നെ സ്പൂണ് ഒരു തെർമൽ ഫ്ലാസ്കൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ നമ്മൾ പോകാൻ നേരത്തെ എടുത്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ എടുത്തു വെച്ചിട്ടില്ല അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ വെക്കണം ഈ കാണിച്ച സാധനങ്ങളൊക്കെ ഈ ഒരു ബക്കറ്റിൽ ഞാൻ കൊള്ളിച്ചിട്ടുണ്ട് അതാവുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എടുത്ത് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ബക്കറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇത്രയും സാധനങ്ങളാണ് എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ അത്യാവശ്യമായിട്ട് നമ്മൾ എടുത്തു വെക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സ് ആണ് നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടും നമ്മൾ ഇതുവരെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഇതുപോലെ ഒരു ഫയലിലാക്കിയിട്ട് അതും ഇതിൻ്റെ കൂടെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഡെലിവറിയൊക്കെ അടുത്തവർക്കും അതുപോലെ തന്നെ പ്രെഗ്നന്റ് ആയിരിക്കും പ്രത്യേകിച്ച് ഫസ്റ്റ് ഡെലിവറിയൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇപ്പൊ ഞാനായാലും യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ഇതുപോലെ ഡെലിവറി ബാക്ക് പാക്കിങ്ങിന്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ കുറെ വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്നുള്ള ഐഡിയാസ് വെച്ചിട്ടാണ് ഞാനും എന്റെ ഡെലിവറി ബാക്ക് പാക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അപ്പം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഇനാബിൾ ചെയ്ത് വെക്കാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ